ഹലോ ഗായ്സ് വെൽക്കം ടു മേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടോപ്പ് ഡേറ്റ് പീപ്പിൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു ഫോൺ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഒരു ഫോൺ വാങ്ങുന്ന സമയത്ത് അതൊരു ബെസ്റ്റ് ഫോൺ ഫോണാകണം എന്നല്ല നമ്മൾ നോക്കേണ്ടത് നമ്മുടെ യൂസിനനുസരിച്ച് നമുക്ക് യോജിച്ച ഫോൺ ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ നമുക്ക് യോജിച്ച നല്ലൊരു ഫോൺ എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഒരു ഫോൺ വാങ്ങുന്ന സമയത്ത് അതിന് ബിൽഡ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം മൂന്ന് തരത്തിലുള്ള ബിൽഡാണ് സാധാരണ ഫോൺസിൽ വരാറുള്ളത് ഒന്ന് പ്ലാസ്റ്റിക് ബിൽഡ് ഗ്ലാസ് അതുപോലെ മെറ്റൽ സാധാരണ വില കുറഞ്ഞ ഫോൺസിലാണ് പ്ലാസ്റ്റിക് വരാറുള്ളത് ഇത് നോർമൽ ഒരു ചീപ്പ് മെറ്റീരിയലാണ് കുറഞ്ഞ വിലക്ക് കിട്ടും അതുകൊണ്ട് തന്നെയാണ് പ്രൈസ് കുറഞ്ഞ ഫോൺ ില് <laughs> വരുന്നത് പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ അത്ര ഒരു പ്രീമിയം മെറ്റീരിയൽ അല്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാതെ പ്ലാസ്റ്റിക്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല പിന്നെ ഒരു ഗ്ലോസി ഫിനിഷിംഗ് ഒക്കെ വരുന്ന പ്ലാസ്റ്റിക് ആണ് എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ സ്ക്രാച്ച് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് രണ്ടാമത്തത് ഗ്ലാസ് ബാക്ക് വരുന്ന ഫോൺസ് ആണ് ഇത് കുറച്ചുകൂടി ഒരു പ്രീമിയം ലുക്ക് ആയിരിക്കും കാണാനായിട്ട് നമുക്ക് ഫോൺ പിടിക്കുന്ന സമയത്തൊക്കെ നല്ലൊരു പ്രീമിയം ഫീല് കിട്ടും പക്ഷെ ഗ്ലാസിന്റെ പ്രശ്നം ഫോൺ താഴെ വീഴുന്ന സമയത്ത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ ഗ്ലാസ് ബാക്ക് വരുന്ന ഫോൺസിലൊക്കെ ഗ്ലാസിന്റെ പ്രൊട്ടക്ഷന് വരാറുണ്ട് ഫ്രണ്ടിലെ ഡിസ്പ്ലേയിൽ പല ഫോൺസിലും ഗ്ലാസ് വരാറുണ്ട് അതുമാത്രമല്ല ബാക്കിലും ഗുരുല ഗ്ലാസ് വരാറുണ്ട് അങ്ങനെ സ്ക്രാച്ച് വരാനുള്ള ചാൻസ് കുറയും വേറൊരു പ്രശ്നം ഗ്ലാസ് ബാക്ക് വരുന്ന ഫോൺസിന് വരുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫിംഗർ പ്രിൻസ് ഒക്കെ നന്നായിട്ട് ഗ്ലാസ്സിലാവും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് നമ്മൾ കേസൊക്കെ ഉപയോഗിക്കേണ്ടി വരും ഗ്ലാസ് ബാക്കുള്ള ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് മൂന്നാമതായിട്ടുള്ളതാണ് മെറ്റൽ ഗ്ലാസിൻ്റെ പോലെ തന്നെ നല്ല പ്രീമിയം ലുക്കും പ്രീമിയം ഫീലും തരുന്ന മെറ്റീരിയൽ ആയിരിക്കും ഇതിൻ്റെ പ്രത്യേകത മെറ്റൽ ബാക്ക് ഉണ്ടാകുന്ന ഒരു ഫോണിൻ്റെ പ്രത്യേകത ഫോണിൽ വരുന്ന ഹീറ്റൊക്കെ മെറ്റൽ ആയതുകൊണ്ട് പുറത്തേക്ക് പോകും ഇങ്ങനെ ഹീറ്റിംഗ് മുഴുവൻ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഹീറ്റിംഗ് കാരണം ഫോണിൻ്റെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഡാമേജും കാര്യങ്ങളൊക്കെ മാക്സിമം കുറക്കാനായിട്ട് ഇത് സഹായിക്കും പക്ഷെ ഇങ്ങനെ വരുന്ന സമയത്ത് വേറൊരു പ്രശ്നം വരുന്നത് ഹീറ്റ് മുഴുവൻ പുറത്തേക്ക് പോകുന്ന സമയത്ത് ആ ഹീറ്റിംഗ് ഒക്കെ നമ്മുടെ കയ്യിലേക്കാണ് വരുന്നത് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ ഹീറ്റിംഗ് നമ്മുടെ കയ്യിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഹീറ്റിങ് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ കഴിയും അങ്ങനെ ഈ ഒരു കാര്യം കൊണ്ട് ഗുണമുണ്ട് പോരായ്മകളും ഉണ്ട് ഗ്ലാസ് മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റൽ ബാക്ക് വരുന്ന ഒരു ഫോണാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫോണിൻ്റെ വെയിറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട് നല്ല പ്രീമിയം മെറ്റീരിയൽ ആയിരിക്കും പക്ഷേ അതിനനുസരിച്ച് വെയ്റ്റ് കൂടാനുള്ള ചാൻസും ഉണ്ട് മൂന്നിനും ഗുണങ്ങളും പോരായ്മകളും ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് അത് സെലക്ട് ചെയ്യാം പിന്നെ വെയ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റ് കുറഞ്ഞ ഫോണാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് ഗ്രാമിന് മുകളിൽ ഒരു ഫോൺ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ കൂടുതലൊക്കെ വെയിറ്റ് ഏകദേശം ആ ഒരു റേഞ്ചിൽ കൂടുതൽ വെയിറ്റ് വരുന്ന സമയത്ത് ഫോൺ നല്ല വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഡിസ്പ്ലേ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം ചിലവഴിക്കാറുള്ളത് ഫോണിൻ്റെ സ്ക്രീനിലാണ് അതുകൊണ്ട് ഡിസ്പ്ലേയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം ഡിസ്പ്ലേയുടെ റെസൊല്യൂനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇപ്പോൾ എച്ച് ഡി റെസൊല്യൂഷനാണ് ബേസിക്കായിട്ട് വരുന്നത് പിന്നെ ഫുൾ എച്ച് ഡി കൂടുതൽ ഫോൺസിലും ഫുൾ എച്ച് ഡി റസൊല്യൂഷനാണ് വരുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോൺസും കോഡ് എച്ച് ഡി അതുപോലെ ഫോർ കെ ഡിസ്പ്ലേസ് ഉള്ള ഫോൺസ് വരെ വരുന്നുണ്ട് നമ്മൾ വില കുറഞ്ഞ ഫോണാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ എച്ച് ഡി ഡിസ്പ്ലേ ആയിരിക്കും ഒരു സാധാരണ യൂസേജിനൊക്കെ എച്ച് ഡി ഡിസ്പ്ലേ തന്നെ മതി ഇനി അതല്ല സിനിമ കാണാനും അങ്ങനെ കൂടുതൽ മീഡിയ കൺസംഷന് വേണ്ടിയൊക്കെയാണ് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലുള്ള ഫുൾ എച്ച് ഡി ക്വാർഡ് എച്ച് ഡി ഡിസ്പ്ലേസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇനി ഇറസൊല്യൂഷനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡിസ്പ്ലേ പാനലാണ് രണ്ട് തരത്തിലുള്ള ഡിസ്പ്ലേ പാനൽസ് ആണ് ഫോൺസിൽ മെയിനായിട്ട് വരാറുള്ളത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് എൽ സി ഡി ഡിസ്പ്ലേ ഫോണിൽ ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ എന്നൊക്കെ പറയും അതേപോലെ എൽ ഇ ഡി ഡിസ്പ്ലേ അതായത് ആമോ എൽ ഇ ഡി ഡിസ്പ്ലേ ഓ എൽ ഇ ഡി ഡിസ്പ്ലേ ഇതൊക്കെ എൽ ഇ ഡി ഡിസ്പ്ലേസിൽ വിടും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ എന്നൊക്കെ പറയുമ്പോൾ ഒരു നോർമൽ ഡിസ്പ്ലേ ആണ് അതിൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല പക്ഷേ ആമോ എൽ ഇ ഡി ഡിസ്പ്ലേ അല്ലെങ്കിൽ ഓ എൽ ഇ ഡി ഡിസ്പ്ലേ എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും കുറച്ചുകൂടെ കളേഴ്സ് ഒക്കെ നല്ല എടുത്ത് കാണിക്കുന്ന തരത്തിലുള്ള ഡിസ്പ്ലേസ് ആയിരിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ആ ഫോണിലൊരു ബ്ലാക്ക് വാൾപേപ്പർ അല്ലെങ്കിൽ ബ്ലാക്ക് കളറുള്ള എന്തെങ്കിലും കാണുന്ന സമയത്ത് ആ ബ്ലാക്ക് പിക്സൽസ് വരുന്ന ഭാഗത്തൊക്കെ ഓഫാകും ഇങ്ങനെ ഓഫാവുന്ന സമയത്ത് നമുക്ക് ബാറ്ററി ലൈഫ് കൂടുതൽ സേവ് ചെയ്യാൻ കഴിയും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഫോണിൽ നമ്മൾ ഡാർക്ക് മോഡ് എനേബിളാക്കി അതേപോലെ തന്നെ നമ്മുടെ വാൾപേപ്പർ ബ്ലാക്ക് കളറിലെ വാൾപേപ്പറായി നമ്മുടെ ഫോണിപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ബ്ലാക്ക് കളറാണ് വരുന്നത് ഈ ബ്ലാക്ക് കളറുള്ള സ്ഥലത്തൊക്കെ ലൈറ്റ് ഓഫാണ് ഇങ്ങനെ ഓഫ് ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്കൊന്നും ഡിസ്പ്ലേക്ക് പവർ കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ പവർ കൊടുക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ബാറ്ററി നമുക്ക് മാക്സിമം സേവ് ചെയ്യാൻ കഴിയും ബ്ലാക്ക് വാൾപേപ്പേഴ്സും ഡാർക്ക് മോഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്കും ഇഷ്ടപ്പെട്ട ഡിസ്പ്ലേ ആണ് എൽ ഇ ഡി ഡിസ്പ്ലേ എൽ ഇ ഡി എന്ന് പറയുമ്പോൾ എം എൽ ഇ ഡി അതുപോലെ ഒ എൽ ഇ ഡി ഡിസ്പ്ലേസ് ഒക്കെ നിങ്ങൾക്കും ഇങ്ങനെ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ വേണം ഡാർക്ക് മോഡൊക്കെ നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആമോ എൽ ഇ ഡി അല്ലെങ്കിൽ ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ഉള്ള ഫോൺ എടുക്കുന്നതായിരിക്കും നല്ലത് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫോണിൻ്റെ പ്രോസസ്സറാണ് എങ്ങനെ നല്ലൊരു പ്രോസസ്സർ ചൂസ് ചെയ്യാമെന്നുള്ളത് നമുക്കങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം പുതിയ പ്രോസസ്സറുകളും പുതിയ ടെക്നോളജീസും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ മാറുന്നത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെയുള്ളൊരു പ്രൊസസ്സറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്ന് പറയാൻ കഴിയില്ല പക്ഷേ നമ്മുടെ ഫോണിലെ പ്രോസസ്സർ ഏതാണെന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു പ്രൊസസറിൻ്റെ പേര് കാണുമ്പോൾ അതിൽ നമുക്ക് അതിന്റെ നാനോമീറ്റർ എത്രയാണെന്ന് അവിടെ നമ്മുടെ ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ് നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുന്ന സമയത്ത് കാണാൻ കഴിയും എൻ എന്ന യൂണിറ്റിലായിരിക്കും നമ്മൾ കാണുന്നത് എത്ര നാനോമീറ്റർ ആർക്കിടെക്ചറിൽ വരുന്ന പ്രോസസ്സറാണ് ആ ഒരു ഫോണിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കണം എത്ര കുറഞ്ഞ ആർക്കിടെക്ചറിൽ നിർമ്മിച്ച ഫോണാണത് അതിനനുസരിച്ച് ആ ഒരു പ്രോസസ്സർ കൂടുതൽ പവർ എഫിഷ്യൻ്റ് ആയിരിക്കും കുറച്ച് ബാറ്ററി എടുത്തിട്ട് കൂടുതൽ പെർഫോമൻസ് തരുന്നൊരു ഫോണായിരിക്കും അതുപോലെ തന്നെ ഹീറ്റിംഗും കുറയാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ നമുക്കൊരു ഫോൺ ഉദാഹരണത്തിന് എടുക്കാം റിയൽമി എയ്റ്റ് ഐ എന്നൊരു ഫോണുണ്ട് അതിൻ്റെ പ്രൊസസർ വരുന്നത് മീഡാടെക് ജി നയൻറ്റി സിക്സ് ആണ് ട്വൽവ് നാനോമീറ്റർ ആർക്കിടെക്ചറിൽ വരുന്നൊരു പ്രൊസസർ ആണ് അത് അത്ര ഒരു നല്ലൊരു ടെക്നോളജി ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു കുഴപ്പമില്ലാത്ത ടെക്നോളജി പക്ഷേ നമ്മൾ ഇതിന് മുന്നേ റിവ്യൂ ചെയ്തിട്ടില്ല വിവോ എക്സ് സെവൻറ്റി പ്രോ എന്ന ഫോണിൽ വരുന്ന പ്രൊസസർ മീഡിയടെക്കിൻ്റെ തന്നെ ഡയമെൻസിറ്റി ട്വൽവ് ഹൺഡ്രഡാണ് ഇതിൻ്റെ പ്രൊസസർ സിക്സ് നാനോമീറ്റർ ആർക്കിടെക്ചറിൽ വരുന്ന പ്രൊസസർ ആണ് ഇത് നേരത്തെ ട്വൽവ് ആയിരുന്നു ഈ ഒരു ഫോണിൽ സിക്സ് ആണ് വരുന്നത് നേരെ പകുതിയാണ് അപ്പോൾ ഇങ്ങനെ സിക്സ് നാനോമീറ്റർ കുറച്ചു കൂടെ മെച്ചപ്പെട്ടതാണ് ഇങ്ങനെ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ പ്രൊസസറിൻ്റെ ഹീറ്റിംഗ് കുറയാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ബാറ്ററി ലൈഫും നമ്മുടെ ഫോണിൽ കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് ഓരോ പ്രൈസ് റേഞ്ചിനുള്ള പ്രൊസസറുകളുടെ ആ ഒരു സീരിയസ് ീസ് നമ്മൾ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉദാഹരണങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഏതായിരിക്കും നല്ലൊരു പ്രോസസ്സർ എന്നുള്ളത് അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ക്യാമറയാണ് ക്യാമറയിൽ നമ്മൾ നോക്കേണ്ടത് മെഗാ പിക്സൽ കൂടിയെന്ന് വിചാരിച്ച് ആ ഒരു ക്യാമറ നല്ലതാണോ എന്നില്ല ക്യാമറയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതിന്റെ സെൻസർ പ്രോസസ്സർ സോഫ്റ്റ്വെയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാംസങ് സോണി പോലെയുള്ള കമ്പനികളൊക്കെ ഇറക്കുന്ന സെൻസറുകൾ നല്ല ക്വാളിറ്റി തരാറുണ്ട് നിങ്ങൾ ഒരു ഫോൺ എടുക്കുന്ന സമയത്ത് അതിന്റെ സെൻസർ സാംസങ്ങിന്റെ സോണിയുടെ പുതിയ മോഡൽ സെൻസറാണോ എന്ന് നോക്കിയാൽ മിക്കവാറും ആ ഒരു ഫോണ് നല്ലൊരു ക്വാളിറ്റിയിലെ ക്യാമറ ആയിരുന്നു അതേപോലെ നമ്മള് വേറെ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഫോണിന്റെ പ്രോസസ്സറാണ് ആണ് കുറിച്ച് നമ്മൾ പറഞ്ഞു അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് ആ ഒരു ഫോണിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാമറ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയായിരുന്നു പിന്നെ നോക്കാനുള്ളത് എന്നുള്ളത് ബാറ്ററി ലൈഫാണ് ബാറ്ററി ലൈഫ് ഇപ്പോൾ നമുക്ക് ഏകദേശം എത്ര എം എ എച്ച് ഉള്ള ബാറ്ററി ആണെന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം അതിൻ്റെ ബാറ്ററി ലൈഫ് കിട്ടും പക്ഷേ എത്ര എം എ എച്ച് ഉള്ള ബാറ്ററി ആണെന്ന് മാത്രം നോക്കിയാൽ പോരാം ആ ഒരു ഫോണിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊസസർ അതിനെ സ്വാധീനിക്കുന്നുണ്ട് എത്ര നാനോമീറ്റർ ആർക്കിടെക്ചറിൽ വരുന്ന പ്രൊസസർ ആണ് അതിൻ്റെ നമ്പർ കുറയുന്നതിനനുസരിച്ച് ഏറ്റവും കൂടുതൽ ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ചാർജിങ് സ്പീഡ് നിങ്ങളൊരു ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ മുകളിലുള്ള ഫോണാണ് ാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അതിലൊരു എയ്റ്റീൻ വാട്ടിൻ്റെ ചാർജിംഗ് എങ്കിലും മിനിമം ഉണ്ടോ എന്ന് നോക്കുക എന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചാർജ് ചെയ്യാൻ കഴിയും ഇപ്പോൾ സിക്സ്റ്റി ഫൈവ് വാട്ടിൻ്റെ അതിൽ കൂടുതൽ സ്പീഡ് തരുന്ന ചാർജിങ് ഒക്കെ വരുന്നുണ്ട് സിക്സ്റ്റി ഫൈവ് വാട്ടിൻ്റെ ചാർജിംഗ് ഒക്കെ ട്വൻറ്റി തൗസൻഡ് റുപ്പീസിൻ്റെ താഴെയുള്ള ഫോൺസിൽ വരെ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ഫോൺസ് ചാർജ് ചെയ്യാൻ സഹായിക്കും എന്തായാലും ഇത്രയാണ് നമ്മളൊരു ഫോൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ